ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സഫലം യുറോ കോഡേറ്റിയുടെ ക്ലാസ് അസിഡിയേസി ആണ് എ സിയാണ് അപ്പോൾ അസ്ഡിഎ സിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അസിഡിയെക്കുറിച്ച് പഠിക്കണം ആൻഡ് അസിഡിയൻ ലാർവയെക്കുറിച്ച് പഠിക്കണം റെട്രോഗ്രസീവ് മെറ്റമോഫോസിസ് എന്താണെന്ന് പഠിക്കണം സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിലെ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഫലം യുറോ കോഡേറ്റിയുടെ ലാർവേ ഡിസ്കസ് ചെയ്തായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം സോ ക്ലാസ് അസ് നോക്കാം ക്ലാസ് എസ് ഡി എസ് സിയിലെ ഫസ്റ്റ് അവരുടെ സാലിൻ ഫീച്ചേഴ്സ് നോക്കണം സാലിൻ ഫീച്ചേഴ്സിലെ അവർ മറൈനാണ് കൊളോണിയൽ ആണ് സോളിറ്ററി ട്യൂണിക്കേറ്റ്സ് ആണ് അപ്പോൾ എന്താണ് ട്യൂണിക്കേറ്റ്സ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ എന്താണ് ട്യൂണിക് എന്നും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവർ സോളിറ്ററി ആണ് സോളിറ്ററി ആയിട്ടാണ് കാണപ്പെടുന്നത് ട്യൂണിക്കേറ്റ്സ് ആണ് സെലൻഡറി ഫോമാണ് കൂടുതലും ചിലത് മാത്രമാണ് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ളത് പെർമനൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അവർക്ക് ആണ് പിന്നെ നോട്ടോ കോഡും ട്യൂബ് ലൈൻ കോഡും ടെയിലും ഒക്കെ ആബ്സെൻ്റ് ആണ് വെൽ ആയിട്ടുള്ള ഫാരൻസ് പ്രസൻ്റ് ആണ് അപ്പോൾ അസിഡിയയുടെ ഫാരിൻസിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്നത് അതിനകത്ത് ഫാരിൻസ് തന്നെ പെർഫറേറ്റഡ് ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ് യുണൈറ്റഡ് സെക്സ് ആണ് റീപ്രൊഡക്ഷൻ സെക്ഷുവൽ അല്ലെങ്കിൽ അസെക്ഷൽ ആണ് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള ലാർവേ പ്രസൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കാണിക്കുന്നത് അതാണ് അസിഡിയൻ ലാർവേ ആ അസിഡിയൻ ലാർവേക്കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട് റിട്രോഗ്രസിവ് മെറ്റമോർഫോസിസും ആണ് ഇവർ കാണിക്കുന്നത് എന്താണ് റിട്രോഗ്രസിവ് മെറ്റമോർഫോസിസും നമുക്ക് നോക്കാം എക്സാമ്പിൾ അസിഡിയ ഇപ്പം നമുക്ക് അസിഡി എന്ന ഓർഗാനിസത്തിനെ കുറിച്ച് നോക്കാം സോ അസിഡിയ ഞാൻ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ഇതാണ് എന്ന് പറയുന്നത് ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ റോക്സിലും അതുപോലെയുള്ള ഹാർഡ് സബ്ജക്ട്സിലൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ആണ് ഈ ഒരു അസിഡിയ എന്ന് പറയുന്നത് സോ ദേ ആർ ഫൗണ്ട് അറ്റാച്ച്ഡ് ടു റോക്സ് ആൻഡ് അതർ ഹാർഡ് ഒബ്ജെക്ട്സ് ബൈ മാസേ ബ്രോഡ് സ്റ്റിക്കി ബേസ് ഓർഡ് പെഡൽ ഡിസ്ക് അപ്പം സിലിണ്ടറി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഓർഗാൻസത്തിനും ഒരു ബേസ് കാണും അപ്പോൾ ഇവർക്കുള്ള ബേസിന് പറയുന്ന പേര് പെഡൽ ഡിസ്ക് ആണ് അല്ലെങ്കിൽ സ്റ്റിക്കി ബേസ് എന്നൊക്കെ പറയും ബ്രോഡായിട്ടുള്ള ഒരു ബേസ് കൊണ്ട് ഹാർഡായിട്ടുള്ള റോക്കിംഗ് സർഫസ് ഏരിയസിലൊക്കെ അറ്റാച്ച് ചെയ്താണ് ആ സി ഡി എ കാണപ്പെടുന്നത് ഇനി ഈ ഫിഗറി കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അവിടെ സ്ട്രക്ചറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ആണ് ആൻഡ് അൾസോ റഫ്ലി ആയിട്ടുള്ള ബോഡിയാണ് ഒബ്ലോങ് ഷേപ്പിലുള്ള ഒരു ബോഡിയാണ് സിലിണ്ട്രിക്കൽ ആയിട്ടാണ് അവർ കാണുന്നത് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെയാണ് അവരുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ലൈറ്റ് പിങ്ക് കളർഡായിട്ടുള്ള സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള റഫ് ഒബ്ലോങ് ബോഡിയാണ് അസിഡിയൻസിനുള്ളത് ഇനി ഇവിടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കവറിംഗ് ഉണ്ട് അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു അത് ഏതാണ് ട്യൂണിക് ആണ് ട്യൂണിക് അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയപ്പെടും ഇവരെ ട്യൂണിക്കിന്റെ കേസ് പറയണമെങ്കിൽ ട്യൂണിക് സോഫ്റ്റും ലെതറിയും ട്രാൻസ്ലൂസെൻ്റ് ആയിട്ടാണ് കാണുന്നത് സോ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ട്യൂണിക് അല്ലെങ്കിൽ ടെസ്റ്റ് കൊണ്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള ലെതറി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലൂസെന്റ് ആയിട്ടുള്ള എന്താ ട്യൂണിക് അല്ലെങ്കിൽ ടെസ്റ്റ് കൊണ്ടാണ് ബോഡി ഔട്ടറായിട്ട് കവർ ചെയ്തേക്കുന്നത് ഈ ട്യൂണിക് അല്ലെങ്കിൽ ടെസ്റ്റ് അസിഡിയൻസിനെ ട്യൂണിക് അല്ലെങ്കിൽ ടെസ്റ്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് പോളിസ് ആയിട്ടുള്ള ട്യൂണിക്കിൻ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് ഇപ്പം ട്യൂണിക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഒരു ഒരു കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് അതൊരു പോളിസ് ആക്രൈഡ് ആണ് ഇനി അവിടെ ബോഡി വോളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ബോഡി വോൾ ടെസ്റ്റിന് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ബോഡി വോളിൽ ഒരു ഒരു ലെയർ ഉണ്ട് അതിന് പറയുന്ന പേര് മാൻഡിൽ നിന്നാണ് അതൊരു ലെയർ ആണ് ബോഡി വോളാണ് പിന്നെ വരുന്നത് ബോഡിയുടെ എൻഡിലായിട്ട് രണ്ട് ഓപ്പണിങ്സ് പ്രസന്റ് ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അല്ലാതെ ലാർവേസിയുടെ ബോഡിയിലുള്ള ഓപ്പണിങ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പം ലാർവേസിയുടെ ബോഡിയിലുള്ള ഓപ്പണിങ്സ് ഇതായിരുന്നു ഫിൽറ്റർ ഫീഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്കും ബോഡിയിൽ ഓപ്പണിങ്സ് പ്രസൻ്റ് ആയിരുന്നു ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഫിൽറ്റേഴ്സ് പ്രസൻ്റ് ആയിരുന്നു അത് എവിടെയാണ് കാണുന്നതോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഫിൽറ്റർ ആണെങ്കിൽ വോളിലും രണ്ടാമത്തെ ഫിൽറ്റർ ആണെങ്കിൽ മൗത്തിൽ എംബ്രോഡറി ഇതാണ് ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ ഇവിടെ ബോഡിയിലുള്ള രണ്ട് ഓപ്പണിങ്സ് എന്ന് പറയുന്നത് ഒന്ന് മൗത്തിലുള്ള ടെർമിനൽ ബ്രാങ്കേൽ അപ്രേച്ചറും രണ്ടെന്ന് പറയുന്ന മൗത്തിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് എവയായിട്ട് നിൽക്കുന്ന ഏറ്റൽ അപ്രേച്ചറും ആണ് സൊ ഈ രണ്ട് അപ്രേച്ചേഴ്സും നാല് ലോബ്സ് കൊണ്ട് ബൗണ്ടഡ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ആ ബൗണ്ടഡ് ചെയ്തേക്കുന്ന ആ ലോബിന് ആ ഒരു ലോബ്സിനെ പറയുന്ന പേരാണ് ലിപ്പ് അപ്പോൾ അവിടെ ലിപ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഓപ്പണിങ്സിനെയും ഈ രണ്ട് അപ്രേച്ചേഴ്സിനെയും ബൗണ്ട് ചെയ്യപ്പെട്ട് കാണപ്പെടുന്നതാണ് രണ്ട് നാല് ലോബ്സ് ആ ലോബ്സാണ് ലിപ്സ് എന്ന് പറയുന്നത് സോ ഇതാണ് ആദ്യത്തെ ആ ഒരു സ്ട്രച്ചൻ്റെ കേസിൽ ഇനി ഈ രണ്ട് അപ്രോച്ചസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടെർമിനൽ ബ്രാങ്കൽ അപ്രോച്ചറും ഏട്രിയൽ അപ്രോച്ചേസും നിന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഷോർട്ടായിട്ടുള്ള പ്രൊജക്ഷൻസിലാണ് അവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന രണ്ട് പ്രൊജക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്താ പ്രൊട്രൂഷൻസ് ഉണ്ട് ഈ പ്രൊട്രൂഷൻസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യപ്പെടുകയാണ് ഈ ഒരു രണ്ട് അപ്രോച്ചസും അങ്ങനെ ആ ഒരു ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് ബ്രാങ്കിൽ അല്ലെങ്കിൽ ആൻഡ് ഏട്രിയൽ സൈഫൻസ് സോ ബ്രാങ്കേൽ പ്രോമനൻസിൽ അല്ലെങ്കിൽ ബ്രാങ്കേൽ പ്രൊജക്ഷനിലാണ് ടെർമിനൽ ബ്രാങ്കിൽ അപ്രോച്ചർ ഇരിക്കുന്നത് ഏട്രിൽ സൈഫൺസിലാണ് ഏട്രിൽ അപ്രോച്ചർ ഇരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത കാര്യം ഇനി നമ്മൾ ആ ഒരു നമ്മൾ ടെസ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഫിഗറിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏട്രിൽ ഓപ്പണിങ്സും ഏട്രിയംസും എംസും മാൻഡിലും ഒക്കെ പ്രസിഡന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഔട്ടറാണ് പിന്നെ ഗൊണാഡ് ഏതാണ് ഗൊണാഡിൻ്റെ ആ ഒരു ഏരിയയിൽ കൊടുത്തേക്കുന്ന മാൻഡിലുണ്ടല്ലേ അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ ഉള്ള ആ ഒരു ലെയർ ആയിട്ടാണ് മാൻഡില് കാണിച്ചേക്കുന്നത് പിന്നെ ഏപ്രിൽ ഓപ്പണിങ്സ് എവിടെ കാണിച്ചിട്ടുണ്ട് പാരൻസ് എവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം ഓക്കെ ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അവിടെ ബോഡിയുടെ ഒരു സ്ട്രക്ച്ചർ ആയിരുന്നു അടുത്ത് നമുക്ക് അവിടെ സിമ്മട്രി നോക്കണം സിമ്മട്രിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക സിമ്മട്രിയാണ് അവർക്കുള്ളത് അതായത് ബ്രാങ്കൽ അപ്പോച്ചർ ആൻ്റി റെൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഓപ്പോസിറ്റ് ബേസ് പോസിറ്റി റെൻ്റിലായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ബ്രാങ്കൽ അപ്പോച്ചറിൻ്റെ ഫസ്റ്റ് എൻഡ് അത് ആൻഡിറെൻഡായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡായിട്ടുള്ള ബേസ് പോസ്റ്റർ എൻഡായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഏട്രിൽ അപ്രോച്ചറ് ഡോഴ്സ സൈഡിലും അല്ലെങ്കിൽ ഡോഴ്സ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റ് ആയി ഓപ്പോസിറ്റ് വെൻട്ര സൈഡിലുമാണ് കാണുന്നത് അപ്പോൾ ബ്രാങ്കൽ അപ്രോച്ചറും ഏട്രിൽ അപ്രോച്ചറും വെച്ചിട്ടാണ് സിമ്മട്രി പറയുന്നത് എന്ന് പറഞ്ഞാൽ ബ്രാങ്കൽ അപ്രോച്ചർ ആൻഡിറെ എൻ്റിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബേസ് പോസ്റ്റിർ എൻഡിലായിരിക്കും ഇനി ഏട്രിൽ അപ്രോച്ചറ് ഡോഴ്സൽ സൈഡിലാണ് കാണപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എവിടെയാണ് കാണുന്നത് വെൻഡർ സൈക്കിളാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഏട്രൽ അപ്പേഴ്സറും ബ്രാങ്കിൽ അപ്പേസറും വെച്ചിട്ടാണ് സിമ്മട്രി പറയുന്നത് ഇനി അസിഡിയൻസിന് പറയപ്പെടുന്ന ഒരു പേരാണ് സീ സ്ക്യുട്സ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസിഡിയൻസിന് സീ സ്ക്യുഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബ് വരുവാണെങ്കിൽ വെൻ ദേ ഗെറ്റ് ഡിസ്റ്റർബ്ഡ് ദ സഡൻലി കോൺട്രാക്ട് ദ ബോഡി ആൻഡ് സ്ക്രിട്ട് ഔട്ട് ഇറ്റ്സ് ജെറ്റ്സ് ഓഫ് വാട്ടർ ത്രൂ ദ ബ്രാങ്കിൽ ആൻഡ് ഏറ്റെൽ ഓപ്പണിംഗ് അപ്പം നമുക്ക് രണ്ട് ഓപ്പണിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഇവർക്ക് അപ്പോൾ അതിലൊന്നും ബ്രാങ്കിലും ഓപ്പണിങ്സ് ആണ് എപ്പോഴെങ്കിലും ഈ അസിഡിയൻസ് ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബോഡി അവർ പെട്ടെന്ന് കോൺട്രാക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വാട്ടറിനെ പുറത്തേക്ക് ജെറ്റ്സ് പോലെ അതായത് സ്ക്വിട്ട് ഔട്ട് ചെയ്യുന്നു പുറത്തേക്ക് പെട്ടെന്ന് തള്ളുന്നതിനാണ് അങ്ങനെ പറയുന്നത് സ്ക്വിട്ട് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രാങ്കിലും ഏറ്റെൽ ഓപ്പണിങ് കൂടെ സ്ക്വിട്ട് ഔട്ട് ചെയ്യും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും അങ്ങനെ പെട്ടെന്ന് അവർക്ക് ബാക്കി ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇപ്പോൾ എനിമിയൊക്കെ ആണെങ്കിൽ അവരെ പെട്ടെന്ന് പേടിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ കുക്കുമേർ പഠിച്ചിരുന്ന കുക്കുമേരെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ വിസറേഷൻ പഠിച്ചില്ലായിരുന്നു അതുപോലെയാണ് ഈ ഒരു ഫീച്ചറും പറയുന്നത് അഡാപ്റ്റേഷന് വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ അറിയപ്പെടുന്ന പേര് സീസ്ക്യുഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് അവിടെ ഡയജസ്റ്റീവ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും ഒക്കെ ജസ്റ്റ് നോക്കണം ഫസ്റ്റ് ഡയജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ അലിമെൻറ്ററി കനാലും അസോസിയേറ്റഡ് ഡയസ്റ്റ് ഗ്ലാൻസും ഉള്ളതാണ് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സിമ്പിൾ യു ഷേപ്ഡായിട്ടാണ് കാണുന്നത് മൗത്തും മേനസും എല്ലാം ഓപ്പണിങ്സിലൂടെ എന്താ ഓപ്പണിങ്സൊക്കെ ഉള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് അവരുടെ അലിമെൻ ഡയജസ്റ്റ്യ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഫാരൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫാരൻസ് ആണ് അവർക്കുള്ളത് അപ്പോൾ ലാർജസ്റ്റ് ഓർഗനാണ് അവിടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വെൽ ഡെവലപ്ഡ് ഡെവലപ്ഡായിട്ടുള്ള ഓർഗനാണ് ഫാരൻസ് അതൊരു ഫുഡ് കളക്റ്റിംഗ് അപ്പാരറ്റസായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് എക്സീലിയേറ്റഡ് ആയിട്ടുള്ള ലാറ്ററലി കംപ്രസ്ഡ് സാക്ക് കവറിൽ ആണ് പിന്നെ ഫാരൻസ് പറഞ്ഞു പെർഫറേറ്റഡ് ആണ് പെർഫറേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരുപാട് ഗിൽ സ്ലിറ്റ്സ് അവിടെ പ്രെസൻ്റ് ആണ് ട്രാൻസ്ഫേഴ്സ് റോയിലായിട്ടാണ് ഈ ഗിൽ സ്ലിറ്റ്സ് എന്ത് ചെയ്തേക്കുന്നത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ പെർഫറേറ്റഡ് ഫാരൻസ് ആണ് ലാർജ് നമ്പർ ഓഫ് ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ് ഇനി ഫാരൻസിൻ്റെ രണ്ട് മൂന്ന് സ്ട്രച്ചേഴ്സ് ആണ് എൻഡോ സ്റ്റൈല് ലാമിന പെരി ഫാരൻചൽ ബാൻസ് ഇത്രയാണ് ഫാരൻസിൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം പറയുകയാണെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റം അവർക്കുണ്ട് അതെന്തുകൊണ്ടാണ് യുണീക്ക് എന്ന് പറയുന്നത് അവരൊരു പീരിയഡിക് ആയിട്ടുള്ള റിവേഴ്സൽ ബ്ലഡ് ഫ്ലോയിലാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോയിൻ്റെ ഒരു പീരിയഡിക് റിവേഴ്സൽ ബ്ലഡ് ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു പീരിയഡിസിറ്റി കാണിക്കുന്നതാണ് അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവർ എന്ന് പറഞ്ഞാൽ ഒരു അണ്യൂഷൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ബിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹേർട്ടിൻ്റെ ഒരു അണ്യൂഷൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി കാരണമാണ് ഈ സർക്കുലറി സിസ്റ്റം പീരിയഡിക് റിവേഴ്സൽ റേറ്റ് ഫ്ലോ ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ ഹേർട്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും ആൾട്ടർനേറ്റീവ് ആയിട്ട് രണ്ട് മൂ മൂന്ന് നാല് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിവേഴ്സൽ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോയും ഹാപ്പൺ ചെയ്യുന്നുണ്ട് അത് ഇവരെ ഒരു യുണീക്കായിട്ടുള്ള ഫീച്ചറാണ് സോ അസിഡിയൻസിന്റെ യൂണിക്കായിട്ടുള്ള സർക്കുലേറ്ററി ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എഴുതേണ്ടി വരും ഇനി അവിടെ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കുവാണെങ്കിൽ ഹൈലി വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ബാസ്ക്കറ്റ് ആണ് അവർക്കുള്ളത് ഫാരൻസ് ആണ് പിന്നെ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടി ഒരു മെയിൻ സെൻറ്റർ ആയിട്ട് ഈ ഒരു ബ്രാങ്കിൽ ആണ് ആക്ട് ചെയ്യുന്നത് ഓക്സിജനും കാർബൺ ഡൈ ഡയോക്സൈഡ് എല്ലാം ബ്ലഡിൽ കൂടെയും വാട്ടർ കൂടെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് സിമ്പിൾ ഡിഫ്യൂഷനാണ് അവിടെ എക്സ്ചേഞ്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി നെർവ സിസ്റ്റത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഡോഴ്സൽ നെർവ് ആണ് അവിടെ ബോഡിയിലുള്ളത് അത് ബോഡി വോളിലാണ് എംബ്രോയിഡ് ചെയ്തേക്കുന്നത് ഏതിൻ്റെ ബിറ്റമിൻ ആയിരിക്കും നമ്മളുടെ എപ്പോച്ചസ് ആയിട്ടുള്ള ബ്രാങ്കിയിലും ഏറ്റലും എപ്പോച്ചസിൻ്റെ ഇടയിലായിട്ട് വരുന്നതാണ് ഈ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള നെർവ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് ഇനി ഇവരെന്നു പറയുന്നത് ലാർവയുടെ എന്താ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നെർവ് കോഡ് ഡീജനറേറ്റ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത് പിന്നെ സി സ്ക്വിഡ്സിന് ചില സെൻസ് ഓർഗൻസും പ്രസൻ്റ് ആണ് സെൻസ് ഓർഗൻസ് സ്പെഷ്യൽ ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ആബ്സെൻ്റ് ആണ് പക്ഷേ ബാക്കി സെൻസിനുള്ള കപ്പാസിറ്റിയുണ്ട് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ലൈറ്റും പ്രഷറും പിന്നെ കെമിക്കൽ ടാക്ടീറൽ സ്റ്റിമുല എല്ലാം എന്താ അറിയാൻ പറ്റും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ചെയിൻ എന്ന് പറയുന്നത് അവിടെ ബോഡി വാളിലുള്ള ന്യൂമറസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ റിസെപ്റ്റേഴ്സ് ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നത് അല്ലാതെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് അവർക്ക് ഇല്ല ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ന്യൂറൽ ഗ്ലാന്റ് ആണ് ന്യൂറൽ ഗ്ലാന്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ചീഫ് ആയിട്ടുള്ള എസ്ക്രിയറി ഓർഗൻ ആയിട്ടാണ് ഈ ഒരു ന്യൂറൽ ഗ്ലാന്റ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ന്യൂറൽ ഗ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ വേറൊന്നും ആലോചിച്ച് വെക്കരുത് അത് എസ്ക്രിട്ടറി ഓർഗനാണ് ആസ്ട്രിയൻസിൻ്റെ മാത്രമല്ല ഈ ന്യൂറൽ ഗ്ലാൻസിലുള്ള നെഫ്രോസൈറ്റ്സ് എന്ന് പറയുന്ന ടിഷ്യൂ സെൽസും ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട് എക്സ്ക്രിട്ടീവ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ ഹെർമാ പ്രൊഡൈറ്റ്സ് ആണ് ഹെർമാ പ്രൊഡൈറ്റ്സ് ആണ് ആൻഡ് ആൽസോ ഈ സെൽഫ് ഫെർട്ടിലൈസേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവർ പ്രോട്ടാൻഡ്രിയും പ്രോട്ടോഗനിയും ഒന്നേ പ്രോട്ടോൻഡ്രി അല്ലെങ്കിൽ പ്രോട്ടോഗൈനി കാണിക്കും പ്രോട്ടോഗൈനി അല്ലെങ്കിൽ പ്രോട്ടാൻഡ്രി എക്സിക്യൂട്ട് ചെയ്യുന്നു എന്തിനാണ് സെൽഫ് ഫെർട്ടിലൈസേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സീ വാട്ടർ തന്നെയാണ് അവർക്ക് ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് സോ പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞാൽ ഓവറി ഫസ്റ്റ് മെച്യൂർ ചെയ്യുന്നതാണ് പ്രോട്ടോഗൈനി പ്രോട്ടാൻഡ്രി എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ഫസ്റ്റ് മെച്യുർ ചെയ്യുന്ന അപ്പോൾ ഈ അവർ രണ്ടും ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് അവർ മെച്യൂർ ചെയ്തില്ല എങ്കിൽ ഓവർ കറക്റ്റ് ടൈമിൽ മെച്ചൂറേഷൻ നടന്നില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു സെൽഫ് പോളിനേഷനെ അവോയ്ഡ് ചെയ്യുന്നു അല്ലേ നമ്മളത് ഏതിൽ പഠിച്ചിട്ടുണ്ട് ഫ്ലവർ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച സമയത്ത് ഫ്ലവറിന്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഇൻഡിവിജ്വലായിട്ടുള്ള ഓവും സ്പെമും ഒരു സമയത്ത് മെച്ചൂർ ആയില്ല എങ്കിൽ എന്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സെൽഫ് പോട്ടലേഷനെ അല്ലെങ്കിൽ സോറി സെൽഫ് ഫെർട്ടിലൈസേഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും സോ അതാണ് ഇവിടെ പറയുന്ന കാര്യം പ്രോട്ടോഗൈനിയും പ്രോട്ടാൻഡ്രിയാണ് വെച്ചാണ് അവർ ഫെർട്ടിലൈസേഷൻ ആക്കുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഗാമേജ് ഫസ്റ്റ് ഏട്രിയത്തിലേക്ക് എന്ത് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു ഗോണോഡാക്സ് വരെ റിലീസ് ചെയ്യുന്നു അത് ഫസ്റ്റ് സിയിലേക്ക് വാഷ് ഔട്ട് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഗ്യാമേറ്റ്സ് ഇങ്ങനെ സീലേക്ക് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ഒരുപാട് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം മെയിലും ഫീമെൽ ഗ്യാമേറ്റ്സും ഒരുപാട് ഇൻഡിവിജ്വൽസ് റിലീസ് ചെയ്യുകയാണ് അപ്പം ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ അവിടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് പേര് റിലീസ് ചെയ്യുമ്പം ഏതാണോ മെച്യൂർ ചെയ്ത് ആ സെയിം ഓർഗൻ തന്നെ റിലീസ് ചെയ്യത്തില്ല കാരണം എന്താ അവരുടെ മെച്യൂറേഷൻ ടൈം ഡിഫറെൻ്റ് ആണ് സ്പെമിൻ്റെയും ഓവെ റിലീസ് ചെയ്യുന്ന ടൈം ഡിഫറെൻറ്റാണ് അപ്പം വേറൊരു ഓർഗാനിസം ചെയ്യുന്നത് എന്താ റിലീസ് ചെയ്യുന്നതുമായിട്ട് ജോ എന്താ അവർ തമ്മിൽ സിംഗമി നടക്കുകയും പിന്നെ ഇതായിട്ട് സൈക്കോട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫെർട്ടിലൈസേഷൻ ചാൻസ് എൻഹാൻസ് ചെയ്യപ്പെടും എന്തോ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യപ്പെടുന്നത് മെയിൽസിൻ്റെ ഫീമെയിൽസിൻ്റെ ഗ്രാമേസിൻ്റെ സിംഗ്രനൈസ്ഡ് ആയിട്ടുള്ള റിലീസ് മൂലമാണ് അത് എൻഹാൻസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ സൈഗോട്ട് എംബ്രോയിഡറി ഡെവലപ്മെൻറ്റിന് വേണ്ടി വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കും ഫ്രീ സ്വിമ്മിംഗ് ലാർവേ ഏകദേശം എട്ട് ടു ഇരുപത്തിനാല് മണിക്കൂറിനകം ഹാച്ച് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഫ്രീ സ്വിമ്മിങ് ലാർവ ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ എട്ട് ടു ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് ഈ ഫ്രീ സ്വിമ്മിംഗ് ആയിട്ട് മാറുന്നത് അപ്പോൾ ഈ അസറിയൻസിൻ്റെ ഫ്രീ സ്വിമ്മിംഗ് ലാർവേനെ പറയുന്ന പേരാണ് അസിഡിയെൻ ലാർവേ